ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5:5 നമുക്ക് വായിച്ചു കേൾക്കാം. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. നിങ്ങളിൽ ചിലരെങ്കിലും കേട്ട് കാണും, തോമസ് പെയിൻ എന്ന പേരിലുള്ള വലിയൊരു ബുദ്ധിജീവിയെക്കുറിച്ച്, ടോം പെയിൻ എന്ന അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. ടോം പെയിൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്, തോമസ് പെയിൻ. അദ്ദേഹം ദൈവമില്ലെന്ന് വളരെ ശക്തമായി പ്രസ്താവിച്ച മനുഷ്യനാണ്. നിരീശ്വരത്വം, ദൈവമില്ല എന്ന് പറയുന്ന ചിന്താഗതി പുലർത്തിയ വ്യക്തിയാണ്. വലിയ ബുദ്ധിജീവിയായിരുന്നു, മഹാജ്ഞാനിയുമായിരുന്നു. പക്ഷേ അദ്ദേഹം മരിക്കാറായപ്പോൾ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് കേൾക്കണമോ? അദ്ദേഹം പറഞ്ഞത്, ഓ ഐ വിഷ് ഐ ഹാഡ് നെവർ ലിവ്ഡ്. അയ്യോ, ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരിക്കലും ജീവിക്കാതിരുന്നെങ്കിൽ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഓ ഐ വിഷ് ഐ ഹാഡ് നെവർ ലിവ്ഡ്. ഒരു കാലത്തും ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
നിരാശയോടെ മരിച്ചു, അതിദുഃഖത്തോടെ മരിച്ചു, നിരാശ നിറഞ്ഞവനായി മരിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, വോൾട്ടയറിനെ കുറിച്ച് പറഞ്ഞല്ലോ, വോൾട്ടയർ നിരീശ്വരനായിരുന്നു, വേദപുസ്തകത്തെ തള്ളിപ്പറഞ്ഞവനായിരുന്നു, ബൈബിളിലെ തിരുവചനങ്ങളെ പുച്ഛിച്ചവനായിരുന്നു. വോൾട്ടയർ മരിക്കാറായി കിടന്നപ്പോൾ, മരണക്കിടക്കയിൽ വോൾട്ടയർ മരിക്കാറായി കിടക്കുന്ന സമയത്ത് ദുഃഖത്തോടെ നെടുവീർപ്പോടെ ദീനദീനം വിതുമ്പിക്കരഞ്ഞുകൊണ്ട് വോൾട്ടയർ പറഞ്ഞു, അയ്യോ ഞാൻ താണുതാണ് പോകുന്നല്ലോ, അയ്യോ ഞാൻ നരകത്തിൻ്റെ ഘോര അഗ്നിയിലേക്ക് താണുതാണ് പോകുന്നല്ലോ, എന്നെ ഈ നരകാഗ്നിയിൽ നിന്ന് ആരൊന്ന് രക്ഷിക്കും, ഓ ഐ ആം സിങ്കിങ് ഡീപ് ഡീപ് ഇൻ ടു ദ ഫയർ ഓഫ് ഹെൽ, ഹൂ ക്യാൻ റെസ്ക്യൂ മീ ഫ്രം ദിസ് ഫയർ ഓഫ് ഹെൽ. അയ്യോ നരകാഗ്നിയിലേക്ക് നരകത്തീയിലേക്ക് ഞാൻ താണുതാണ് പോകുന്നല്ലോ, എന്നെ ആരുണ്ടൊന്ന് രക്ഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, വോൾട്ടയർ പറഞ്ഞതായ അവസാന വാക്കുകൾ, ഓ ജീസസ് ക്രൈസ്റ്റ്, ഓ ജീസസ് ക്രൈസ്റ്റ്, ഇറ്റ് ഈസ് ഹെൽ, ഐ ആം ടു ബി ലെഫ്റ്റ് അലോൺ. അയ്യോ ഞാൻ നരകത്തിലേക്കാണല്ലോ ഏകനായി ഇപ്പോൾ പോകുന്നത്. ജീസസ് ക്രൈസ്റ്റ്, ഓ ജീസസ് ക്രൈസ്റ്റ്, ഇറ്റ് ഈസ് ഹെൽ, ഐ ആം ടു ബി ലെഫ്റ്റ് അലോൺ. ഞാനിപ്പോൾ നരകത്തിലേക്ക് ഏകനായി പോകുന്നല്ലോ, നരകത്തിലേക്ക് പോകുന്നുവെന്ന് നരകത്തിൻ്റെ ഭീകര രംഗം കണ്ടുകൊണ്ട് അന്ത്യശ്വാസം വലിക്കുകയാണ് ചെയ്തത് വോൾട്ടയർ. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത്, രോഗശൈലിയിലായിരുന്നപ്പോൾ, അദ്ദേഹം ആ കിടക്കുന്ന ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വന്നു, അവരോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ക്രിസ്തുഭക്തനെ വിളിച്ചുകൊണ്ടുവരാമോ, ഒരു ക്രിസ്തുഭക്തനെ. അവർ ഞെട്ടിപ്പോയി. ക്രിസ്തു മിഥ്യയാണെന്നും തിരുവചനം മുഴുവൻ അബദ്ധമാണെന്നും പറഞ്ഞ മനുഷ്യൻ, ദൈവമില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ മരിക്കാറായപ്പോൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു. അവർ ചോദിച്ചു, ഗുരു എന്താണ് ഈ പറയുന്നത്, ദൈവ ക്രിസ്തു മിഥ്യയാണെന്നല്ലേ ഒക്കെ പഠിപ്പിച്ചത്, ഇപ്പോൾ ക്രിസ്തുഭക്തനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞു വെച്ചതെല്ലാം വ്യർത്ഥമായി പോവില്ലേ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വഹിക്കാൻ വയ്യ, ഞാൻ നരകം നേരിട്ട് കാണുന്നു, ഞാൻ നരക ദുരിതം നേരിട്ട് കാണുന്നു, ഞാൻ പോവുകയാണ്, നഷ്ടത്തിലേക്ക് പോവുകയാണ്, എൻ്റെ ആയുസ് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് സമാധാനമില്ല, എനിക്ക് ഹൃദയത്തിലൊരു സ്വസ്ഥത കിട്ടുന്നില്ല, എനിക്ക് വേണ്ടി ഒരു ക്രിസ്തുഭക്തൻ വന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് മോചനം കിട്ടിയേക്കും. പ്രിയപ്പെട്ടവരെ, അവർ പോയില്ല. അദ്ദേഹം കടുത്ത അമർഷത്തോട് പറഞ്ഞു, ദൈവം എന്നെ ഉപേക്ഷിച്ചു, നിങ്ങളും എന്നെ ഉപേക്ഷിച്ചോ എന്ന് അദ്ദേഹം നിരാശയോടെ പറഞ്ഞു. ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് ഒരു ആറുമാസം ആയുസ് നീട്ടിത്തരുമോ, ഒരാറുമാസം ആയുസ് നീട്ടിത്തരുമോ. ഡോക്ടർ പറഞ്ഞു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഡോക്ടറെ എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവനും ക്രിസ്തുവിനെ എതിർത്തും ക്രിസ്തുവിൻ്റെ വചനത്തെ ധിക്കരിച്ചും ക്രിസ്തുവിൻ്റെ വിശ്വാസികളെ പുച്ഛിച്ചും എൻ്റെ കാലങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ക്രിസ്തു സത്യമാണെന്നും ക്രിസ്തുവിൻ്റെ വചനം സനാതനമായ സത്യമാണെന്നും തെളിയിച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്കൊരാറുമാസം ഈ ലോകത്ത് ജീവിച്ചാൽ കൊള്ളാം, ഞാൻ ഈ കണ്ട വർഷങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയതിന് പകരം ഒരാറുമാസം പ്രയോജനമുള്ള ജീവിതം നയിക്കാൻ എനിക്ക് കിട്ടുമോ? ഡോക്ടർ പറഞ്ഞു, വൈദ്യശാസ്ത്രം അനുസരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് 6 ആഴ്ച പോലും ആയുസുള്ളത് ആയിട്ട് കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വളരെ നിരാശനായി, ദീനദീനം കരയാൻ തുടങ്ങി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നിരാശയോടെ എണ്ണിപ്പെറുക്കാൻ തുടങ്ങി, നിരാശയോടെ ഞരങ്ങാൻ തുടങ്ങി, നിരാശയോടെ കരയാൻ തുടങ്ങി. പലപ്പോഴും അദ്ദേഹം ആക്രോശിക്കും, നിരാശയോടെ വിളിച്ചു കൂവും. അദ്ദേഹത്തെ ശുശ്രൂഷിച്ച നേഴ്സ് പിൽക്കാലത്ത് പറഞ്ഞു, ഫ്രാൻസിലെ സ്വത്ത് മുഴുവൻ തന്നാലും ഇനി ഒരു നിരീശ്വരൻ്റെ മരണക്കിടക്കയിൽ ഞാൻ ശുശ്രൂഷിക്കുകയില്ല, എനിക്ക് വയ്യ നിരാശ കാണാൻ, എനിക്ക് വയ്യ ഞരക്കം കേൾക്കാൻ, എനിക്ക് വയ്യ ആ വലിയ ഹൃദയ നൊമ്പരം കാണാൻ, എനിക്ക് വയ്യ ഒരു നിരീശ്വരൻ്റെ മരണസമയത്തുള്ളതായ നിരാശയുടെ പരിദേവനങ്ങൾ കേൾക്കാൻ. സഹോദരങ്ങളെ, ഓർക്കൂ, ദൈവമില്ലാതെ ഒരു നിമിഷം പോകരുത്, ദൈവത്തെ കൂടാതെ ഒരു നിമിഷം ജീവിക്കരുത്. സാക്ഷാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കൂ, ക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങൂ. നമ്മോട് ചേർന്ന് ജീവിക്കാനല്ലേ ക്രിസ്തു കുരിശിലിൽ തന്നെ തന്നത്? നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വന്ന് വാഴാനല്ലേ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്? 2000 വർഷം മുൻപ് കല്ലറയ്ക്ക് മുദ്ര വെച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. 2000 വർഷം മുൻപ് അരിമത്തിക്കാരൻ യോസേപ്പിൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ തിരിശരീരം അടക്കം ചെയ്തിട്ട്
കല്ലറയുടെ വാതിക്കൽ കല്ലുരുട്ടി വെച്ച് കല്ലറയ്ക്ക് മുദ്ര വെച്ചതാണ്. അത് തുറക്കാത്ത കല്ലറയായിരിക്കാനാണ് റോമൻ സർക്കാർ ആഗ്രഹിച്ചത്, യഹൂദ മത മേധാവികൾ കൊതിച്ചതും. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്കെല്ലാം വിരുദ്ധമായി മൂന്നാം നാൾ കല്ലറ തുറക്കപ്പെട്ടു. മൂന്നാം നാൾ കല്ലറ തുറന്നു. മനുഷ്യരാരുമല്ല കല്ലറ തുറന്നത്, ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം വന്ന് ആ കല്ലറയുടെ വാതിക്കളിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവനിവിടെ ഇല്ല എന്ന് ദൂതന്മാർ പ്രസ്താവിക്കത്തക്കവണ്ണം അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. എന്തിന് എന്തിന് യേശു ഉയർത്തെഴുന്നേറ്റു? നാം ഉയർപ്പ് വരുന്ന ആളുകൾ ആഘോഷിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുഃഖ വെള്ളിയാഴ്ചയിലത്തെ ക്രിസ്തുവിൻ്റെ ആ തിരുമരണത്തെയും ക്രിസ്തുവിൻ്റെ ശവസംസ്കാരത്തെയും കവറടക്കത്തെയും എല്ലാം നാം ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യാറുണ്ട്. നല്ലത്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു വാക്ക് ചോദിക്കട്ടെ, ഇതെല്ലാം ചടങ്ങുകളായിരുന്നാൽ മതിയോ? ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ച ക്രിസ്തു, അരിമത്തക്കാരി യോസേഫിൻ്റെ കല്ലറിൽ അടക്കപ്പെട്ട ക്രിസ്തു, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉയർപ്പ് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകണമെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കണം. ഈ പാവപ്പെട്ട എൻ്റെ ഹൃദയത്തിലും ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ യേശു ജീവിക്കുമ്പോൾ ഞാൻ ധന്യനാകും. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ജീവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യശാലികളാകും. യേശു ഹൃദയത്തിൽ വന്നു വാഴണം. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. യേശുവിനെ കൂടാതുള്ള ജീവിതം അത് അപകടമാണ്. യേശുവിനെ കൂടാതെ മകനെ നീ ഒരു സെക്കൻഡ് മുന്നോട്ട് പോകരുത്. യേശു ക്രിസ്തുവിനെ കൂടാതെ എൻ്റെ പ്രിയ മകളെ നീ ഒരു സെക്കൻഡ് മുന്നോട്ട് നീങ്ങരുത്. അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നതിന് മുൻപ് നാഥ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളണം. അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നതിന് മുൻപ്, അടുത്ത ചുവടുവെപ്പിന് മുൻപ് നിങ്ങൾ ദൈവത്തോട് പറയണം, ഉടയവനെ നിന്നെ കൂടാതെ എനിക്ക് ജീവിതമില്ല, നിന്നെ കൂടാതുള്ള ജീവിതം പൂജ്യമാണ്, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഞാനൊരു ഒരണുപോലും തെറ്റുപറ്റാതെ നാഥ നിന്നെ പ്രസാദിപ്പിച്ച് ഒരു പുതിയ ജീവിതം ഈ നിമിഷം മുതൽ ഞാനിതാ തുടങ്ങുകയാണ് കർത്താവേ. എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. എൻ്റെ ഈ വാക്കുകളെ നീ എൻ്റെ സമർപ്പണമായി സ്വീകരിച്ച്, എൻ്റെ തിരുമൽ കാഴ്ചയായി നീ അംഗീകരിച്ച്, എന്നെ നീ സ്വീകരിച്ച് നിന്റെ പാദത്തിൽ വീണ്ടിരിക്കുന്ന എന്നെ നിന്റെ കരങ്ങളിലേക്ക് എടുത്ത് എന്നെ നിന്റെ മാറോട് അണയ്ക്കണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തോമസ് പെയിനിനെ കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വേറൊരാളുണ്ട്, തോമസ് ഹോബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പേര് ക്രിസ്ത്യാനിയുടേതാണ്, പക്ഷേ ദൈവവിശ്വാസിയല്ലായിരുന്നു തോമസ് ഹോബ്. അദ്ദേഹം പലതരം പുസ്തകങ്ങൾ എഴുതി, ഒട്ടേറെ ഗ്രന്ഥങ്ങൾ എഴുതി. അതിലെല്ലാം യേശുവിൻ്റെ തിരുവചനങ്ങളെ, ഈ ദൈവത്തിൻ്റെ തിരുവചനത്തെ, യേശുവിൻ്റെ അത്ഭുതങ്ങളെ, യേശുവിൻ്റെ അടയാളങ്ങളെ, യേശുവിൻ്റെ ഉപദേശങ്ങളെയെല്ലാം ധിക്കരിക്കുകയും അതിനെയെല്ലാം പരിത്യജിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. നിങ്ങൾക്ക് കേൾക്കണമോ? അദ്ദേഹം ദൈവത്തെ കൂടാതെ ജീവിക്കുന്നത് അതൊരു മേന്മയാണ് എന്ന് ധരിച്ചു. ആരോഗ്യമുണ്ട്, ബലമുണ്ട്, ബുദ്ധിയുണ്ട്, വിജ്ഞാനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, ധിഷണാവൈഭവമുണ്ട്, അതുകൊണ്ട് അതിൻ്റെ എല്ലാം ബലത്തിൽ ജീവിക്കാം എന്ന് അദ്ദേഹം ധരിച്ചു. അദ്ദേഹം മരിക്കാറായി കിടന്നപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്ക് കേൾക്കണമോ? ഐ ആം ടേക്കിംഗ് എ ഫിയർഫുൾ ലീപ് ഇൻ ദ ഡാർക്ക്, ഓ ക്രൈസ്റ്റ്, ഓ ജീസസ്. അയ്യോ കർത്താവേ, യേശുവേ, ക്രിസ്തു യേശുവേ, ഓ ക്രൈസ്റ്റ്, ഓ ജീസസ്, ഐ ആം ടേക്കിംഗ് എ ഫിയർഫുൾ ലീപ് ഇൻ ടു ദി ഡാർക്ക്. ഞാൻ ഇരുളിലേക്ക് ഭയാനകമായ ഭയചകിതമായ ഒരു എടുത്തിയാട്ടം നടത്തുകയാണ്, കൂരിരുട്ടിലേക്കാണ് ചാടാൻ പോകുന്നതെന്ന്, മരണം കഴിഞ്ഞ് നിത്യമായ കൂരിരുട്ടിൻ്റെ യാതനയിലേക്കാണ് പോകുന്നതെന്ന് അദ്ദേഹം ഗ്രഹിച്ചു. സമയം തെറ്റിപ്പോയി, സമയം വൈകിപ്പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലതും നല്ലത് ഗ്രഹിച്ചു എന്ന് വരും, വൈകി ഗ്രഹിച്ചിട്ട് പ്രയോജനമില്ല. ലേറ്റ് റിയലൈസേഷൻ നിഷ്പ്രയോജനമാണ്. ലേറ്റായി റിയലൈസ് ചെയ്താൽ പോരാ, നിങ്ങൾ ഇപ്പോഴേ റിയലൈസ് ചെയ്യൂ. അദ്ദേഹം റിയലൈസ് ചെയ്തു, തോമസ് ഹോബ് റിയലൈസ് ചെയ്തു, ദൈവത്തെ കൂടാതുള്ള ജീവിതം അവസാനം ഇറ്റ്സ് എ ഫിയർഫുൾ ലീപ് ടുവേഡ്സ് ദ ഡാർക്ക്. അത് ഇരുളിലേക്കുള്ള ഒരു ഭയം നിറഞ്ഞ ലീപ്, കുതിച്ചുചാട്ടമാണെന്ന് അദ്ദേഹം ഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിലരെ ഇരുളിലേക്ക് കുതിച്ചുചാടാൻ നിൽക്കുകയല്ലയോ? നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന ചിലര് കൂരിരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലയോ? കൂരിരുട്ടല്ലയോ നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇരുളിന്റെ അധികാരിയായ സാത്താനല്ലയോ നിങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇരുളിന്റെ അധിപതിയായ പിശാചല്ലയോ നിങ്ങളെ പല ചിലരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? പാപത്തിന്റെ കൊള്ളരുതായ്മകളിലേക്കല്ലയോ നിങ്ങൾ ഓരോ ചുവടും നീക്കി
നീങ്ങി വെച്ചുകൊണ്ടിരിക്കുന്നത്? തിന്മയ്ക്കും വൈരാഗ്യത്തിനും പകയ്ക്കും വിദ്വേഷത്തിനും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുത്തിട്ടില്ലയോ? അശുദ്ധിക്കും കുചീത്ത കൂട്ടുകെട്ടുകൾക്കും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ലയോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മൂലം നിങ്ങളുടെ കുടുംബം കലങ്ങുന്നില്ലയോ? മകനെ, നീ മൂലം നിന്റെ മാതാപിതാക്കൾ ഏങ്ങലടിക്കുന്നില്ലയോ? പ്രിയ മകനെ, നീ മൂലം നിന്റെ പാവപ്പെട്ട ഭാര്യ വിതുമ്പി വിതുമ്പി കരയുന്നില്ലയോ? ഉറക്കമില്ലാത്ത രാവുകൾ പാവം കഴിക്കുന്നില്ലയോ? മകളെ, നീ മൂലം നിന്റെ പ്രിയ മക്കൾ വേദനിച്ച് പൊളയുന്നില്ലയോ? നീ മൂലം നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ദുഃഖിച്ച് വലയുന്നില്ലയോ? ദൈവജനമേ, ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ കേൾപ്പീൻ. നിങ്ങളുടെ ജീവിതം മൂലം പിശാച് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇരുളിന്റെ അധിപതി നിങ്ങൾ വാഴുകയാണ്. പാപം നിങ്ങളെ കീഴടക്കിയിരിക്കുകയാണ്. പാപം നിങ്ങളെ ബന്ധിച്ചിരിക്കുകയാണ്. ദുസ്വഭാവങ്ങളുടെ അടിമത്വം നിങ്ങളെ ഇന്ന് വലയം ചെയ്തിരിക്കുകയാണ്. ദുസ്വഭാവങ്ങളുടെയും സാത്താന്റെ ഭീകരമായ ചങ്ങലക്കെട്ടുകളുടെയും കെട്ടുപാടിൽ കിടന്ന് നിങ്ങൾ ഞെരിയുകയല്ലയോ? അറിയുവീൻ ദൈവജനമേ, പാപത്തെ വിടുവീൻ ദൈവജനമേ, ക്രിസ്തുവിനോടുകൂടെ പുതിയ ജീവിതം തുടങ്ങുവീൻ ദൈവജനമേ, ക്രിസ്തു ഉള്ളവരായി തീരുവീൻ. നിങ്ങൾക്ക് തന്നെ തന്നെ തരുവാൻ ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിലും നിൻ്റെ വാക്കിനെ ഞാൻ മലയിറക്കാം, നിൻ്റെ വാക്കിനെ ഞാൻ മലയിറക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം എടുക്കാം, രണ്ടാം അധ്യായം എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ അവിടെ യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അടയാളം കാണാം. കാനാവിൽ, ഗലീല ഡിസ്ട്രിക്റ്റിലുള്ള കാന എന്ന് പറയുന്ന ഗ്രാമത്തിൽ, അവിടെ ഒരു കല്യാണ വീട്ടിൽ യേശു ചെന്നു. ദൈവത്തിന് സ്തോത്രം. യേശു പരിശുശ്രൂഷയിൽ ആദ്യമായി കടന്നു ചെന്ന ആ വീട്, അത് നല്ല ആനന്ദത്തിൻ്റെ പ്രസരിപ്പുള്ള വീടാണ്. നല്ല പ്രസരിപ്പ്, നല്ല സന്തോഷം, നല്ല ആരവാരം, നല്ല ആഘോഷം. എല്ലാവരുടെയും മുഖം പുഞ്ചിരി വിരിയുന്നു. എല്ലാവരും സന്തോഷഭരിതരാണ്. എല്ലാവരും ആനന്ദതുന്തിലരാണ്. എല്ലാവരും നിറഞ്ഞ ആഹ്ലാദത്തോടെ, നല്ല സന്തോഷപ്പെരുമയോടെ ഓടി നടക്കുകയാണ്. ആഘോഷ തിമിർപ്പുകൾ. ശരിയാണ്, കല്യാണ വീടല്ലേ, സന്തോഷമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അധികം നേരം കഴിഞ്ഞില്ല, പെട്ടെന്ന് അതിൽ ചിലരുടെ എല്ലാം മുഖം വങ്ങുന്നു. ആ വീടിനോട് ബന്ധപ്പെട്ടവർ, കലവറ വിചാരിപ്പുകാരൻ, ആ വീട്ടുകാരൻ, എല്ലാവരും അവിടെ പ്രധാനപ്പെട്ട ആ വീടിനോട് ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും മുഖം പെട്ടെന്ന് വാടുന്നു. ഇതെന്താണ്? വിരുന്നുശാല വിലാപഭവനം പോലെയാകുന്നത്, സന്തോഷത്തിൻ്റെ വീട് വിലാപഭവനം പോലെയാകുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? പെട്ടെന്നാണ് കലവറയിൽ നിന്നുള്ള അറിയിപ്പ്. വീഞ്ഞ് തീർന്നുപോയി, വീഞ്ഞ് തീർന്നുപോയി. യഹൂദനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവൻ്റെ വിവാഹസദ്യക്ക് വീഞ്ഞ് വിളമ്പിയേ പറ്റൂ. ഇതിൽ പരം മോശം മറ്റൊന്നില്ല. വീഞ്ഞില്ലെങ്കിൽ, ഒരു പന്തിയിൽ വീഞ്ഞ് വിളമ്പാനില്ല എന്ന് വന്നാൽ അത് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും മാന്യത പോകുന്ന കാര്യമാണ്, വളരെ അപമാനകരമായ കാര്യമാണ്. അത് യഹൂദന് ചിന്തിക്കാൻ വയ്യ. അത്ര ഭയങ്കരമായ അപകടമാണ് സംഭവിക്കുന്നത്. വീഞ്ഞ് തീർന്നുപോയി, എല്ലാവരുടെയും മുഖം മങ്ങി. സന്തോഷത്തിൻ്റെ സതിരുകളും സന്തോഷത്തിൻ്റെ ഉല്ലാസഘോഷങ്ങളുമെല്ലാം പെട്ടെന്ന് നിലച്ചു. ഒരു മൂകത, ഒരു മ്ലാനത. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ചിലരുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവാറില്ലേ? മൂകത, മ്ലാനത, മുഖത്തിൽ വാട്ടം, പെട്ടെന്നാണ്. നല്ല ആരോഗ്യത്തോടെ, നല്ല സന്തോഷത്തോടെ അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്നറിഞ്ഞത് മാരകമായ രോഗമാണെന്ന്. സഹോദരങ്ങളെ, ക്യാൻസർ രോഗം ബാധിച്ചു. വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഡയഗ്നോസിസ് റിപ്പോർട്ട് എന്താണ്? ലിംഫോമ ഫോർത്ത് ബി എന്ന് റിസൾട്ട് കിട്ടി. തകർന്നു, വിതുമ്പി കരച്ചിലുകളായി, ഏങ്ങലടികളായി. എറണാകുളം മാർക്കറ്റിലുള്ള കുന്നംകുളത്തെ വ്യാപാരികൾ പലരും സങ്കടത്തോടെ, അതിദുഃഖത്തോടെ, വേദനയോടെ ഒത്തുകൂടി പറഞ്ഞു, ഡെഡ് ബോഡി ആയിരിക്കുമോ വരുന്നത്? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഡെഡ് ബോഡി പ്രതീക്ഷിച്ചവരുണ്ട്. വെല്ലൂർ ഹോസ്പിറ്റലിന് ഡെഡ് ബോഡി വരുമെന്ന് കരുതിയവരുണ്ട്. എന്നാൽ സ്നേഹവാനായ ദൈവം, കാരുണ്യവാനായ ദൈവം കൃപയാൽ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി വരുത്തി. ശരി, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ ചിലർ ഓർക്കും, ഈ കൂട്ടായ്മയിൽ തമ്പി ആദ്യം വന്നപ്പോൾ അന്ന് തലമുടിയെല്ലാം കൊഴിഞ്ഞ്, കീമോതെറാപ്പി മൂലം തലമുടിയെല്ലാം കൊഴിഞ്ഞ്, ഒരു കറുത്ത തൂവലുള്ള തൊപ്പിയും വെച്ച് തമ്പി ഇതിൽ നടന്നു വരുന്നത് ഞാൻ അന്ന് കണ്ടത് ഇന്നെന്ന് പോലെ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
എന്നാൽ ദൈവത്തിൻ്റെ വചനം കേട്ടു, വചനമനുസരിച്ചു, വചനത്തിന് ചെവി കൊടുത്തു, ക്രിസ്തുവിനായി ജീവിതം മുഴുവൻ വിട്ടുകൊടുത്തു, പാപങ്ങളെല്ലാം തുറന്നേറ്റു പറഞ്ഞു, പരസ്പരം മാപ്പ് ചോദിക്കേണ്ടിടത്തെല്ലാം മാപ്പ് ചോദിച്ചു, നിരപ്പാകേണ്ടിടത്ത് നിരപ്പായി, തിരുത്തേണ്ടത് തിരുത്തി, ദൈവത്തിന് സ്തോത്രം, ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുമെന്ന് തീരുമാനമെടുത്തു. ദൈവം കരുണ ചെയ്തു, കൃപ 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 വൻ കൃപ. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മുടെ മധ്യത്തിൽ ഇന്ന് തിരുവചനം സാക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, വിരുന്ന് വീട് വിലാഭവനമാകാവുന്ന സാഹചര്യങ്ങൾ വരാം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയം വിലാപം പൂണ്ടിരിക്കുകയാണോ? ഒരു കാലത്ത് ആർപ്പുണ്ടായിരുന്നു നിങ്ങളുടെ ഹൃദയം, ഒരു കാലത്ത് സന്തോഷ തിമിറപ്പുണ്ടായിരുന്നു നിങ്ങളുടെ ഹൃദയം, ഒരു കാലത്ത് ആനന്ദം അലതല്ലിയിരുന്നു നിങ്ങളുടെ ജീവിതം, ഇന്ന് നിരാശയിലും ദുഃഖത്തിലും വ്യാകുലതയിലും വ്യസനിച്ച് കഴിയുകയാണോ? വിയോഗ ദുഃഖം നിങ്ങളെ അലട്ടുകയാണോ? വിരഹ ദുഃഖം നിങ്ങളെ വേദനിപ്പിക്കുകയാണോ? പ്രിയപ്പെട്ടവർ പെട്ടെന്ന് കടന്നുപോയതിൽ നിങ്ങൾ ഹൃദയം നൊന്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? വലിയ വിലാപം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണോ? കഠിനമായ ദുഃഖം വരത്തക്ക ഭീകരമായ കെടുതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളെ ഞെരിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണോ? എന്നാൽ ഭാഗ്യം, കാനാവിലെ കല്യാണ വീട് മൂകതയും മ്ലാനതയും തളം കെട്ടിയെങ്കിലും അവിടെ യേശു ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം, അവിടെ യേശു ഉണ്ടായിരുന്നു. എൻ്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്. യേശു ഉണ്ടെങ്കിൽ എന്ത് മൂകതയാണെങ്കിലും എന്ത് മ്ലാനതയാണെങ്കിലും, എങ്കിൽ യേശു ഉണ്ടെങ്കിൽ അവിടെ ശാന്തിയുണ്ട്, യേശു ഉണ്ടെങ്കിൽ അവിടെ സൗഖ്യമുണ്ട്, യേശു ഉണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്, യേശു ഉണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ട്. യേശു അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ പാവം അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് സങ്കടം പറഞ്ഞു. അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞ് കുറവാണെന്നല്ല പറഞ്ഞത്, അവർക്ക് വീഞ്ഞില്ല, ഇത് അംഗീകരിക്കണം, അവർക്ക് വീഞ്ഞില്ല പറഞ്ഞു. എന്നിട്ടോ? എന്നിട്ട് യേശു അതിൽ ആദ്യം താല്പര്യം കാണിച്ചില്ല. എൻ്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല, എനിക്ക് പ്രവർത്തിക്കാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല എന്നൊക്കെയാണ് യേശു ഒരു അല്പം ഇൻഡിഫറൻ്റ് ആയിട്ട് പറയുന്നത് പോലെയാണ് നാം അവിടെ വായിക്കുന്നത്. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല, പക്ഷേ ഞാൻ മറ്റൊന്ന് വിവരിക്കും. എന്താണ്? യേശുവിനോട് സംഭാഷിച്ചപ്പോൾ, യേശുവിൻ്റെ അടുക്കൽ കാര്യം പ്രസൻറ്റ് ചെയ്തപ്പോൾ, യേശുവിൻ്റെ അടുക്കിലേക്ക് ഏൽപ്പിച്ചപ്പോൾ പെട്ടെന്ന് മറുപടി കിട്ടിയില്ലെങ്കിലും, പെട്ടെന്നൊരു പരിഹാരം കണ്ടില്ലെങ്കിലും, യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു കാര്യത്തിന് പരിഹാരം വരും. അറിയിക്കേണ്ടവനെ അറിയിച്ചു കഴിഞ്ഞു, പറയേണ്ടവനോട് പറഞ്ഞു കഴിഞ്ഞു, ചെയ്യാൻ കരുത്തുള്ളവനെ ഈ കാര്യം ഫലമേൽപ്പിച്ചു കഴിഞ്ഞു. സ്തോത്രം. സഹോദരങ്ങളെ, ഇപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഈ നല്ലവനായ യേശുവിനോട് ഇപ്പോൾ പറയാനുള്ളതൊക്കെ പറയാം, എല്ലാം പറയാം. എൻ്റെ നാഥനെല്ലാം കേൾക്കും പ്രിയരെ, എൻ്റെ ഉടയവനെല്ലാം കേൾക്കും, എൻ്റെ യേശു എല്ലാം കേൾക്കും, എല്ലാം കേൾക്കും. അവനിപ്പോൾ മൗനമായി എന്ന് വരാം, ഇപ്പോൾ പ്രവർത്തിച്ചില്ല എന്ന് വരാം, അവൻ്റെ കരം നീട്ടിയില്ല എന്ന് വരാം, അത്ഭുതം പ്രവർത്തിച്ചില്ല എന്ന് വരാം. നിങ്ങൾ നിരാശപ്പെടല്ലേ? മാതാവ് എന്താണ് പറഞ്ഞത്? വേലക്കാട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. വാക്കിന് വലയിറക്കുന്നു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അവൻ കൽപ്പിക്കുന്നത് ചെയ്തുകൊള്ളൂ, അനുസരണം, വചനമനുസരിപ്പീൻ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അനുഗ്രഹം വേണമോ? അവൻ കൽപ്പിക്കുന്നത് ചെയ്യണം. നിങ്ങൾക്ക് ശാന്തി വേണമോ? യേശുവിൻ്റെ വചനമനുസരിക്കണം. നിങ്ങൾക്ക് സമാധാനം വേണമോ? അവൻ നിങ്ങൾക്ക് എന്ത് കൽപ്പന തരുന്നു? നിങ്ങൾ ഒന്നും ചോദിക്കേണ്ട, ഒന്നും വിശകലനം ചെയ്യേണ്ട, ഒന്നും അനലൈസ് ചെയ്ത് നോക്കേണ്ട, നിങ്ങളൊന്നും ബുദ്ധിയിൽ വിശകലനം ചെയ്ത് നോക്കേണ്ട. നിങ്ങളങ്ങ് അനുസരിച്ചേക്കൂ, കണ്ണടച്ചനുസരിക്കൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശു ഇതാ നിങ്ങളുടെ അരികത്തുകൂടെ നടക്കുന്നു, നിങ്ങളുടെ സമീപത്ത് വന്ന് നിൽക്കുന്നു. അവന് നിങ്ങളിൽ ചില വീര്യങ്ങൾ ചെയ്യുവാനുണ്ട്, ചില അത്ഭുതങ്ങൾ ചെയ്യുവാനുണ്ട്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദിനവൃത്താന്ത പുസ്തകം, രണ്ടാമത്തെ ദിനവൃത്താന്ത പുസ്തകം 14 അധ്യായത്തിലെ ആ വാക്യം നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടോ? യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലൊക്കെയും ദൈവത്തിൻ്റെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താണ്? തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിട്ട് ആരുണ്ട്? അവരിൽ ചില അത്ഭുതങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തൻ്റെ വചനമനുസരിക്കുന്നവരാരുണ്ട്? അവരിൽ ചില അത്ഭുതങ്ങൾ നിവർത്തിക്കേണ്ടതുണ്ട്. തൻ്റെ
തൻ്റെ വാക്കിന് വലയിറക്കുന്നവരാരുണ്ട്? അവരിൽ ചില അത്ഭുതങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തൻ്റെ വചനം ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരാരുണ്ട്? അവരിൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കേണ്ടതുണ്ട്. ഈ ലോകത്തിൽ ശാന്തി പുലരേണ്ടതുണ്ട്. ഈ ലോകത്ത് വക്രതയും കോട്ടമുള്ള തലമുറയിൽ സത്യവും നീതിയും പുലരേണ്ടതുണ്ട്. അനിന്ദര നിഷ്കളങ്ക മക്കളുമായി ജീവിപ്പാൻ ചിലർ എഴുന്നേൽക്കേണ്ടതുണ്ട്. കർത്താവേ, എന്നെ ഇതാ ഞാനിതാ സമർപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് യേശുവിനോട് വാക്ക് പറയാം. കർത്താവേ, നിന്റെ വചനമനുസരിക്കാൻ ഞാനിതാ വരുന്നു. നിന്റെ വാക്കിന് ചെവി തരാൻ ഞാനിതാ വരുന്നു. നിന്റെ വാക്ക് അനുസരിക്കാൻ ഞാനിതാ നിന്റെ പാദപീഠത്തിലേക്ക് വരുന്നു. കുരിശിൽ പിതാവിന്റെ ഹിതം അനുസരിച്ചവനെ, സ്വർഗീയ പിതാവിന്റെ ഹിതം നിറവേറ്റാൻ തന്നെ തന്നെ ക്രൂസിൽ അർപ്പണം ചെയ്തവനെ, കുറ്റമില്ലാത്ത രക്തം ചിന്തിയവനെ, എന്തിനെന്ന് ചോദിക്കാതെ അപ്പാ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചവനെ, ഇന്നിതാ നിന്റെ കരങ്ങളിലേക്ക് നിന്റെ വചനം അനുസരിപ്പാൻ എന്നെ തന്നെ തരുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, സ്നേഹദൂതിനായി സ്തോത്രം, ആശ്വാസ സന്ദേശത്തിനായി സ്തോത്രം, തിരുവചനം അനുസരിപ്പാൻ തന്ന ആഹ്വാനത്തിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും തിരുരക്തത്താൽ മുദ്രയണിയിക്കണമേ, എല്ലാവരെയും കൃപയിൽ പൊതിയണമേ, എല്ലാവരെയും സ്നേഹത്താൽ നിറയ്ക്കണമേ കർത്താവേ, ബാധകൾ മാറ്റണമേ കർത്താവേ, രോഗസൗഖ്യം അയക്കണമേ കർത്താവേ, ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ, ദുരാത്മബാധകൾ നീക്കണമേ കർത്താവേ, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ, ശാപങ്ങളും ദോഷങ്ങളും മാറ്റണമേ കർത്താവേ, പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചു കളയണമേ, കോഷ്കിന്റെ കോട്ടകൾ തകർക്കണമേ കർത്താവേ, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ, കുടുംബങ്ങളിലേക്ക് ശാന്തി ഒഴുകണമേ കർത്താവേ, ഹൃദയത്തിൽ പിണങ്ങിയിരിക്കുന്നവരെ ഇണക്കമുള്ളവരായി തീരുവാൻ അത്ഭുത കർമ്മ വ്യാപരിക്കണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096.